എല്ലാവർക്കും വി എം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെൻത്ത് പ്രിലിംസിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സാംസ്കാരികവും സാമൂഹികവുമായ മുന്നേറ്റങ്ങളുടെ കുറച്ച് ഭാഗം, അതായത് ഫസ്റ്റ് പാർട്ട് ഭാഗം 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 May 10 1857 May 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 May 10. ഇനി നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ദോണ്ടു പന്ത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരാങ്. താന്തിയോതോപ്പയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരാങ്. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. ഇനി 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ് ആണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രമാണ് നാനാ സാഹിബ്. പിന്നെ 1857 വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് നാട് കടത്തപ്പെട്ട ഒരു രാജാവാണ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൽ നാട് കടത്തപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒന്ന് പരിചയപ്പെടാം. 1857 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ഒന്നാമത്തത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി ഝാൻസിയിൽ നേതാവ്, അതായത് ഝാൻസിയിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിഭായി. ഗ്വാളിയോറിലും റാണി ലക്ഷ്മിഭായി. അപ്പം ഝാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മിഭായിയാണ്. പിന്നെ ബീഹാറിലെ കൻവർ സിംഗ് ആണ്. ബീഹാറിലെ കൻവർ സിംഗ്. പിന്നെ ജഗദീഷ്പൂറിലും കൻവർ സിംഗ്. ഡൽഹിയിലെ ജനറൽ ഭക്തഗാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. അപ്പോൾ ഒന്ന് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി, ഗ്വാളിയോറിലും ലക്ഷ്മിഭായിയാണ്. ബീഹാറിലെ കൻവർ സിംഗ്, ജഗദീഷ്പൂറിലും കൻവർ സിംഗ്, ഡൽഹിയിലെ ജനറൽ ഭക്തഗാന് ബഹദൂർ ഷാ രണ്ടാമനും ആണ്. പിന്നെ ബറൗത്ത് പർഗാനയിൽ ഷാമാൽ, ബറൗത്ത് പർഗാന ഷാമാൽ. ബറേലിയിൽ ഖാൻ ബഹദൂർ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അത് സാധാരണ ചോദിക്കുന്ന ഒന്നാണ് ഫൈസാബാദ്. അപ്പോൾ ഫൈസാബാദിലെ നേതാവ് മൗലവി അഹമ്മദുള്ള. ഔദ് ഉണ്ടായിരുന്നു. ഔദിലെ നേതാവ് ബീഗം ഹസ്രത് മഹൽ. ഔദ് ബീഗം ഹസ്രത് മഹൽ. ലക്നൌവിലും ബീഗം ഹസ്രത് മഹൽ. അപ്പോൾ ഔദും ലക്നൌവും ബീഗം ഹസ്രത് മഹൽ. അപ്പോൾ ഔദിലും ലക്നൌവിലും ഉണ്ടായിരുന്ന നേതാവ് ബീഗം ഹസ്രത് മഹൽ. കാൺപൂറിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. കാൺപൂറിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയും. മീററ്റിൽ ഖേദം സിംഗ്. മീററ്റിലെ നേതാവ് ഖേദം സിംഗ്. മീററ്റിലെ നേതാവ് ഖേദം സിംഗ്. ആസാമിലെ നേതാവ് ആരാണ്? ദിവാൻ മണിറാം. ആസാമിലെ നേതാവാണ് ദിവാൻ മണിറാം. ഡൽഹിയിലെ ജനറൽ ഭക്തഗാനും ബഹദൂർ ഷാ രണ്ടാമനും ആണ്. അപ്പം ഝാൻസിയിലെ ലക്ഷ്മിഭായ്, ഗ്വാളിയോറിലും ലക്ഷ്മിഭായി. ബീഹാറിലെ കൻവർ സിംഗ്, ജഗദീഷ്പൂറിലും കൻവർ സിംഗ്. ഡൽഹിയിലെ ജനറൽ ഭക്തഗാനാണ് ബഹദൂർ ഷാ രണ്ടാമനും. ആസാമിലെ ദിവാൻ മണിറാം. മീററ്റിലെ ഖേദം സിംഗ്. കാൺപൂറിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. ലക്നൌവിലും ബീഗം ഹസ്രത് മഹലും. ആഗ്രയിലും ബീഗം ഹസ്രത് മഹൽ. ഔദ് ബീഗം ഹസ്രത് മഹൽ. അപ്പോൾ ലക്നൗ, ആഗ്ര, ഔദ് എന്നിവിടങ്ങളിലെ ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയും ബറേലി ഖാൻ ബഹദൂർ ബറൗത്ത് പർഗാന. ബറൗത്ത് പർഗാന ഷാമാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഷാമാൽ. അടുത്തത് 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1857 April 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 April 8. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എപ്പോഴാണ്? 1858 June 18. മംഗൾ പാണ്ഡെ 1857 April 8 ഝാൻസി റാണി 1858 June 18 ആണ്. ഇനി 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലായിരുന്നു. ഇനി 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട് എന്താണ് ചിഹ്നം? താമരയും ചപ്പാത്തിയുമാണ് ഈ 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത്. താമരയും ചപ്പാത്തിയും ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇരുണ്ട പാശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയാണ്. ഇരുണ്ട പാശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന പട്ടാള മേധാവി സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചതും ഝാൻസി റാണിയാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയാണ്. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മഹാശ്വേതാദേവിയാണ്. ക്യൂൻ ഓഫ് ഝാൻസി എഴുതിയത് മഹാശ്വേതാദേവി ആണ്. മംഗൾ പാണ്ഡെ അംഗമായിരുന്നൊരു പട്ടാള യൂണിറ്റ് ഏതാണ്? 34th ബംഗാൾ ഇൻഫാൻട്രിയിലാണ്. മംഗൾ പാണ്ഡെ അംഗമായ പട്ടാള യൂണിറ്റ് 34th ബംഗാൾ ഇൻഫാൻട്രി, 34th ബംഗാൾ ഇൻഫാൻട്രിയിലാണ്. അപ്പോൾ ഇതിനൊരു സിനിമ, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊരു സിനിമ, മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയൊരു സിനിമയാണ് മംഗൾ പാണ്ഡെ 1957 ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ 1957 ദ റൈസിംഗ്. ഇതിൻ്റെ അകത്ത് മംഗൾ പാണ്ഡെയെ വേഷമിട്ടതാരാണ്? അമീർ ഖാനാണ് മംഗൾ പാണ്ഡെയായി വേഷമിട്ടത്. പിന്നെ 1957 വിപ്ലവത്തിൻ്റെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിംഗ് പ്രഭുവാണ്. 1957 വിപ്ലവം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവായിരുന്നു. കാനിംഗ് പ്രഭു 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനികരുടെ തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ. ഇനി നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് ആരായിരുന്നു? താന്തിയോ തോപ്പിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതി ലത വഡേദ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത വഡേദ്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെട്ട വിളംബരമാണ് 1858 വിളംബരം. 1858 വിളംബരത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞിയാണ്. 1858 വിക്ടോറിയ രാജ്ഞി. ഇത് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തപ്പെട്ട സ്ഥലം എവിടേക്കാണ്? റംഗൂണിലേക്കാണ്. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റംഗൂണിലേക്കാണ്. പിന്നെ ഈ വിപ്ലവം പരാജയപ്പെട്ടതോടുകൂടി നേപ്പാളിലേക്ക് പലായനം ചെയ്തത് ആരാണ്? നാനാ സാഹിബാണ്. ഈ വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ നേപ്പാളിലേക്ക് പലായനം ചെയ്തതാണ് നാനാ സാഹിബ്. നേപ്പാളിൽ പലായനം ചെയ്ത നാനാ സാഹിബും ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റംഗൂണിലേക്കുമാണ്. ബഹദൂർ ഷാ സഫർ പോയത് റംഗൂണിലേക്കും ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? താരാചന്ദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് താരാചന്ദ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് പുസ്തകങ്ങളെ പരിചയപ്പെടാം. 1857 ദ ഗ്രേറ്റ് റബല്യൻ എന്ന ഗ്രന്ഥം രചിച്ചത് അശോക് മേത്ത. 1857 ദ ഗ്രേറ്റ് റബല്യൻ എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്ത. ദ ലാസ്റ്റ് മുഗൾ, ദി ഫോൾ ഓഫ് ഡയനാസ്റ്റി, ഡൽഹി 1957, വില്യം ഡാൽ റാംബിളിൻ്റെതാണ്. ദ ലാസ്റ്റ് മുഗൾ, ദി ഫോൾ ഓഫ് എ ഡയനാസ്റ്റി, ഡൽഹി 1957, ഗ്രന്ഥം രചിച്ചത് ഈ ഗ്രന്ഥം വില്യം ഡാൽ റാംബിൾ. അടുത്തത്, മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിൻ്റെ കാരണം 1857 വിപ്ലവമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാൽസാ പ്രവാസ് എന്ന ഗ്രന്ഥം രചിച്ചതാണ് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്സാ പ്രവാസ് എന്ന ഗ്രന്ഥം രചിച്ചതാണ് വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഇനി കുറച്ച് വിശേഷണങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തേതുമല്ല, ദേശീയതലത്തിലുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ഈ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാണ് R.C. മജുംദാർ ആണ്. ആദ്യത്തേതുമല്ല, ദേശീയതലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് R.C. മജുംദാർ. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസിൻ്റെതാണ്. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്.
1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സർവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സർവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആണ് കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എസ് ബി ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചതാണ് എസ് ബി ചൗധരി. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം ഡാൽ റാംബിൾ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ചൊരു വ്യക്തി ആരാണ്? വില്യം ഡാൽ റാംബിൾ ആണ്. അപ്പോൾ ഇത് കൂടുതൽ പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞു. ഉത്തർപ്രദേശിലാണ് 1857 വിപ്ലവത്തിലെ കൂടുതൽ പ്രദേശങ്ങളെ ഉൾക്കൊണ്ടത്. ഉത്തർപ്രദേശിലാണ് കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഇത്രയും കേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലാണ്. ഏതൊക്കെയാണ്? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്, ഇതെല്ലാം ഉത്തർപ്രദേശിലും. ബാരക്പൂർ പശ്ചിമബംഗാളിലാണ്. ബാരക്പൂർ എന്ന് പറയുന്ന പ്രദേശം മാത്രം ഉൾക്കൊള്ളത് പശ്ചിമബംഗാളിലാണ്. ഒന്ന് പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിലുണ്ടായിരുന്ന വിപ്ലവ കേന്ദ്രം ഏതാണ്? ബാരക്പൂറാണ്. പശ്ചിമബംഗാളിലുണ്ടായിരുന്ന വിപ്ലവ കേന്ദ്രം, പശ്ചിമബംഗാളിലെ വിപ്ലവ കേന്ദ്രം ഏതായിരുന്നു? ബാരക്പൂറാണ്. അപ്പോൾ ഉത്തർപ്രദേശിലത് മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്, ഇത്രയും കേന്ദ്രം ഉത്തർപ്രദേശിലാണ്. പശ്ചിമബംഗാളിലുണ്ടായിരുന്നത് ബാരക്പൂർ ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാർക്സ് വിലയിരുത്തിയ ഏത് പത്രത്തിലൂടെയാണ്? ന്യൂയോർക്ക് ട്രൈബ്യൂണലിലൂടെയാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് കാറൽ മാർക്സ് ഏത് പത്രത്തിലൂടെയായിരുന്നു? ന്യൂയോർക്ക് ട്രൈബ്യൂണലിലൂടെയാണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്കും കൂടി.